السلام عليكم، كيف حالكم أهلا يا طلابي؟ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണോ? ആണ് എങ്കിൽ നമുക്ക് ഇന്ന് അടുത്ത പാഠം പഠിക്കാം. അഞ്ചാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും 42-ാമത്തെ പേജിലുള്ള പാട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം പാടി കേൾപ്പിച്ചു അല്ലേ? ഇനി ഇന്ന് പഠിക്കാൻ പോകുന്നത് 44-ാമത്തെ പേജിലുള്ള പാഠമാണ്. ഹയ്യ നുഖല്ലിദ് അസൗത്ത. നമ്മളോട് പറയാണ് നമുക്ക് ഈ സൗണ്ട് ഒന്ന് ഈ സൗണ്ട് നമ്മളോട് എടുക്കാൻ പറയാണ്. നമ്മളോട് ഇതേ സൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ഇപ്പം കാക്ക എങ്ങനെയാണ് കരയുന്നത്? കോ 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 എന്നല്ലേ? ആണോ? ആണ്. പൂവങ്കോഴിയുടെ സൗണ്ട് നിങ്ങൾക്കറിയോ? അറിയാമല്ലേ. അതേപോലെ തന്നെ പൂച്ചയുടെ സൗണ്ട് അറിയാം? അറിയാമോ? അറിയാമോ? മ്യാവ് അല്ലേ എന്ന് പറയുന്നില്ലേ? മ്യാവ് മ്യാവ് എന്ന് പറയും. 4-ാമത്തത് ആരാണ്? ആരാണ്? നായയാണ്. ഭൗ 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 എന്ന് പറയുന്ന സൗണ്ട് അല്ലേ. അപ്പോൾ ഈ ജീവികൾക്കൊക്കെ വ്യത്യസ്തങ്ങളായ സൗണ്ടുകളാണ്, ശബ്ദങ്ങളാണ് അല്ലേ. കാക്ക കോ 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 എന്ന് പറയുമ്പോൾ, പൂവങ്കോഴി കൂ 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 എന്നാണ് അല്ലേ. പിന്നെ പൂച്ച മ്യാവ് മ്യാവ് എന്ന് പറയുന്നു. നായ ബൗ 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 എന്നാണ് അത് അതിൻ്റെ സൗണ്ട്. അപ്പോൾ ഈ സൗണ്ട് ഓരോന്നിനും വ്യത്യസ്തങ്ങളായ സൗണ്ടാണ് അല്ലേ, ശബ്ദങ്ങളാണ്. അപ്പോൾ ഇതിന് ഓരോന്നും നമ്മൾ പറയാം. കാക്ക കാക്ക കരഞ്ഞു എന്ന് പറയൂല്ലേ. അതേപോലെ തന്നെ പൂവങ്കോഴി അത് കരഞ്ഞു എന്നാണോ പറയുക? കൂവി എന്നാണ് പറയാം. അതേപോലെ തന്നെ പൂച്ച കരഞ്ഞു അല്ലേ, പൂച്ചയുടെ കരച്ചിൽ എന്ന് പറയും. നബഹൽ കൽബു നായയുടെ കരച്ചിൽ എന്നാണോ പറയുക? നായയുടെ കുര അല്ലേ, നായ കുരച്ചു എന്നാണ് പറയാം. അപ്പം അതിനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. നഅഖ ഉറാബുൻ കാക്ക. ഉറാബ് കാക്ക എന്ന ശബ്ദം ഉണ്ടാക്കി. സ്വാഹദ്ദീക്കു കൂ കൂ കൂ. ദീക്ക് കൂവി, പൂവങ്കോഴി കൂവി, രാവിലെയൊക്കെ കൂവാറില്ലേ, കൂവി എന്നാണ് സ്വാഹ. മാ അൽ കിത്തു, കിത്തു പൂച്ച, പൂച്ച മ്യാവ് മ്യാവ് എന്ന ശബ്ദമുണ്ടാക്കി. നബഹൽ കൽബു ബൗ ബൗ ബൗ, നായ നബഹ കുരച്ചു, നബഹ എന്ന് പറഞ്ഞാൽ കുരച്ചു. അപ്പം ഈ പദങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഈ പാട്ടൊന്ന് നമുക്ക് പാടി നോക്കിയാലോ? പാടുന്നതിന് മുമ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കും. എല്ലാവർക്കും പാട്ടിഷ്ടായോ? പാട്ടിഷ്ടമായി അല്ലേ. എങ്കിൽ 45-ാമത്തെ പേജിലുള്ള ചിത്രം നിങ്ങൾ നോക്കുക. അവിടെ ആരുണ്ട്? ഫറഹ ഉണ്ട് അല്ലേ. ഫറഹ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയോ? കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? കേക്ക് കഴിക്കുന്നു, തൊട്ടടുത്ത് മരമുണ്ട്, മരത്തിന് മുകളിൽ ആരുണ്ട്? കാക്കയുണ്ട്, കാക്കയുണ്ട്. കാക്ക ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഇരിക്കും, താഴെയുള്ള എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം ഉണ്ടെങ്കിൽ
ഓടി വന്ന് കൊത്തിക്കൊണ്ടുപോകും. അങ്ങനെയല്ലേ കൊത്തിക്കൊണ്ടുപോകാറുള്ളത്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അപ്പം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം ഉണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണെങ്കിൽ കാക്ക വന്ന് അത് കൊത്തിയെടുത്ത് കൊണ്ടുപോകും. കൊണ്ടുപോകാറില്ലേ? കൊണ്ടുപോകാറുണ്ട്. ഈ പാഠം 45-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം, ബിന്തുൻ ദക്കിയത്തുൻ എന്നാണ് കാണുന്നത്. ബിന്തുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ദക്കിയത്തുൻ ബുദ്ധിയുള്ള പെൺകുട്ടി, ദക്കിയ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള. ബിന്തുൻ ദക്കിയത്തുൻ ബുദ്ധിയുള്ള പെൺകുട്ടിയുടെ ഒരു ചെറിയ ഒരു ചിത്രകഥ പോലെ അല്ലേ? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ചിത്രം എന്ന്. കേക്ക് കാക്കക്ക് കൊടുക്കുകയാണോ അല്ലെങ്കിൽ കാക്കക്ക് കൊടുക്കാതിരിക്കുകയാണോ? നമുക്കതൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. കാക്ക് 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 എന്ന് പറഞ്ഞാൽ കേക്ക്, കേക്ക് കേക്ക് എന്ന് മരത്തിലിരുന്ന് ആ നുണയുകയാണ് ആര്? ആ മനസ്സിൽ നുണയുകയാണ് ആര്? കാക്ക. കൈ ആരുടെ കയ്യിലാണ് കേക്കുള്ളത്? ഫർഹയുടെ കയ്യിലാണ് കേക്കുള്ളത്. കേക്ക് കഴിക്കുന്നത് ഫർഹയാണ്. അത് നുണച്ചിരിക്കുകയാണ് ആര്? കാക്ക, തൊട്ടടുത്തുള്ള മരത്തിന് മുകളിൽ നിന്നും. എന്നിട്ട് രണ്ടാമത്തെ ചിത്രം നിങ്ങൾ കണ്ടോ? ആ മരത്തിന് മുകളിൽ നിന്നും ഈ കാക്ക മെല്ലെ ഫർഹ എന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഈ കേക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് പറന്നിങ്ങനെ വരുന്ന ഒരു ചിത്രമാണ് അല്ലേ? കാക്ക മനസ്സിൽ പറഞ്ഞു, ഹക്കൻ സത്യമായിട്ടും ഹസ്വൽത്തു, എനിക്കത് കിട്ടാൻ പോവാണ് എന്ന് വിചാരിച്ചാണ് കാക്ക ഫർഹയുടെ അടുക്കലേക്ക് പറന്ന് വരുന്നത്. അപ്പോഴേക്ക് ഫർഹ എന്ത് ചെയ്തു? കേക്ക് പെട്ടെന്ന് പിന്നിലോട്ട് പിറക് വശത്തോട്ട് മാറ്റിപ്പിടിച്ചു അല്ലേ? കാക്ക അമ്പരന്ന് പോയി. കാക്കക്ക് കേക്ക് കിട്ടിയോ? കേക്ക് കിട്ടിയില്ല. എന്നിട്ട് കാക്ക വിഷമത്തോടെ പിന്തിരിഞ്ഞ് പോവുകയാണ്, പറന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫർഹ ചോദിക്കുകയാണ്, മാതാ ഹസൽത്ത, നിനക്കെന്താ കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ കാക്ക വിചാരിച്ചു കിട്ടി, അത് ഉറപ്പായിട്ടും എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ കിട്ടിയോ? കിട്ടിയില്ല. കിട്ടിയോ? കിട്ടിയില്ല. അപ്പോൾ കാക്കക്ക് കേക്ക് കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത്? ഈ പെൺകുട്ടി നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായി കാക്ക എന്തിനാണ് വരുന്നത്. കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലായപ്പം പിറക് വശത്തോട്ട് പിടിച്ചതുകൊണ്ട് ഫർഹയുടെ കേക്ക് ഫർഹയുടെ കയ്യിൽ തന്നെ ഇരുന്നു, കാക്കക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ചിത്രകഥ? ഇഷ്ടമായി എങ്കിൽ 46-ാമത്തെ പേജൊന്ന് നിങ്ങൾ നോക്കണം. 46-ാമത്തെ പേജ്, അവിടെ നിങ്ങൾ നേരത്തെ കരഞ്ഞ ഒരു പക്ഷിക്കുഞ്ഞില്ലേ അല്ലേ? പക്ഷിക്കുഞ്ഞ് കരയുകയായിരുന്നു. ആരായിരുന്നു അവളെ പോയി ആശ്വസിപ്പിച്ചത്? ഫർഹ അല്ലേ? ഫർഹ ആശ്വസിപ്പിച്ചു. ഫർഹ എന്തോ ഒരു പലഹാരവും ആർക്ക് നൽകി? പലഹാരമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? എന്താണ് കൊടുത്തത്? ആ എന്താണ് കൊടുത്തത്? ആ എന്തോ ഒരു സാധനം കൊടുത്തു. അവൻ അവൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അല്ലേ? അതെന്താണ് അവൻ്റെ കയ്യിലുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലെങ്കിൽ ആ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ അത് കണ്ടുപിടിച്ച് വരണം. അതെന്താണ് കയ്യിലുള്ളത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഫർഹ് ഈ കുഞ്ഞ് പക്ഷിക്കുഞ്ഞ് പറയുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അന ഉഹിബ്ബു ഫർഹ, അവൻ പറയാണ് അന ഉഹിബ്ബു ഫർഹ, എനിക്ക് ഫർഹനെ ഇഷ്ടമാണ് എന്ന് അവൻ പറയുന്നു. ഞാൻ ഫർഹയെ സ്നേഹിക്കുന്നു. കാരണം എന്താ? ഫർഹ തനിക്ക് വിഷമം വന്നപ്പോൾ ആശ്വസിപ്പിക്കുകയും തനിക്ക് എന്തോ ഒരു സാധനം തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അന ഉഹിബ് ഫർഹ, ഞാൻ ഫർഹയെ ഇഷ്ടപ്പെടുന്നു. ഇതുപോലെ നിങ്ങളും എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെടുന്നു എന്ന് പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണം. അതെന്താ പറയേണ്ടതെന്നും താഴെയുള്ള പെട്ടിക്കോളത്തിൽ പറയുന്നുണ്ട്. നിങ്ങളെന്ത് പറയണം? എനിക്ക് ചക്ക ഇഷ്ടമാണ്.
എനിക്ക് ആ ആപ്പിൾ ഇഷ്ടമാണ്, എനിക്ക് മുയലിനെ ഇഷ്ടമാണ്, എനിക്ക് മാമ്പഴം ഇഷ്ടമാണ്. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കാം. ചുവന്ന പെട്ടിക്കുളത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ആദ്യം ചക്കയാണ്. അപ്പം അന ഞാൻ, ഒഹിബു ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു ഡാഷ് ഫനസൻ. അന ഒഹിബു ഫനസൻ അല്ലെങ്കിൽ അന ഒഹിബു ഫനസ്, ഫനസ് എഴുതിയാൽ മതി. രണ്ടാമത്തേതിൽ അന ഒഹിബു തുഫാഹ്, അന ഒഹിബു തുഫാഹ് എന്ന് എഴുതാം. അടുത്തത് അന ഒഹിബു അല്ലെങ്കിൽ അന ഒഹിബു ഫനസൻ എന്ന് എഴുതാം. ഫനസൻ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അന ഒഹിബു ഫനസൻ. രണ്ടാമത്തത് അന ഒഹിബു തുഫാഹൻ. അടുത്തത് അന ഒഹിബു ആ അർണബൻ. നാലാമത്തത് അന ഒഹിബു അംബജൻ എന്നും എഴുതാം, അല്ലെങ്കിൽ അന ഒഹിബു ഫനസ്, അന ഒഹിബു തുഫാഹ്, അന ഒഹിബു അർണബ്, അന ഒഹിബു അംബജ്. എങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ പക്ഷിക്കുഞ്ഞിന് എന്താണ് കൊടുത്തത് എന്ന്? അതെന്തെങ്കിലും ഫ്രൂട്ടാണോ? ആണോ? അല്ല, അതൊരു പലഹാരമാണ് അല്ലേ. എന്താണ്? കാഴ്ക്കാണ്, കേക്ക്. കേക്കാണ് കൊടുത്തത്, കാഴ്ക്ക് എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ ഫറഹ ഈ പക്ഷിക്കുഞ്ഞിന് കൊടുത്തത് എന്താണ്? കാഴ്ക്കുൻ, കാഴ്ക്കൻ അല്ലേ. അപ്പം ഫറഹ കൊടുത്തത് കേക്കാണ്. ഫറഹ കഴിച്ച ആ കേക്കിൻ്റെ ഒരു കഷ്ണം ആർക്ക് കൊടുത്തു? കരയുകയായിരുന്ന പക്ഷിക്കുഞ്ഞിന് കൊടുത്തു. അതുകൊണ്ടാണ് ഈ കുഞ്ഞ് അന ഒഹിബു ഫറഹതൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ നാലെണ്ണത്തിൻ്റെ നേർക്കും അന ഒഹിബു ഫനസ്, ഒഹിബു തുഫാഹ്, അർണബ്, അംബജ് എന്നൊക്കെ എഴുതി എനിക്ക് അയച്ചു തരണം. അപ്പോൾ 44-ാമത്തെ പേജിലുള്ള പാട്ട് നിങ്ങൾ മനോഹരമായി പാടി പഠിച്ച് എനിക്ക് അയച്ചു തരിക. 46-ാമത്തെ പേജിലുള്ള വർക്കും നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. സംശയമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ രക്ഷിതാക്കളോട് ചോദിക്കുക, അല്ലെങ്കിൽ സാറിനോട് ചോദിക്കുക. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. മഅ സലാം. അസ്സലാമു അലൈക്കും.